ടീച്ചർ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞു എഴുന്നേറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും പഠിക്കാനായിട്ട് എല്ലാവരും ഉഷാറായിട്ടില്ല ഇരിക്കുന്നത് അപ്പൊ നമുക്ക് പഠിക്കാം അപ്പൊ ടീച്ചർ കുറച്ച് ചാർട്ടുകൾ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക കേട്ടാ കേട്ടില്ലേ ഓക്കേ ഇതെന്തിന്റെ ചാർട്ടാ നോക്കിയേ എന്താ ഇതിൽ എഴുതിയിരിക്കുന്നത് ആൽഫബെറ്റ്സിന്റെ ചാർട്ടാണല്ലേ ഞങ്ങൾക്ക് ചൊല്ലി തരുമോ ടീച്ചർക്ക് ഓരോരുത്തരായിട്ട് മെഡിക്കലായിട്ട് ചൊല്ലിയേ എ ബി സി ഡി ഇ എഫ് ജി എച്ച് അങ്ങനെ ഏതൊരു എത്ര വരെയുണ്ട് സെഡ് വരെയുണ്ട് അല്ലേ എല്ലാവരും നോക്കിയേ എല്ലാവരും നോക്കി ചാർട്ടിലേക്ക് നോക്കിയേ എല്ലാവരും എന്നിട്ട് ചൊല്ലിയേ എല്ലാവർക്കും അറിയില്ലേ ആൽഫബെറ്റ്സ് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഇനി നോക്കിയേ അടുത്ത് നോക്കിയത് എന്തിന്റെ ചാർട്ടാ നോക്കിയേ നോക്കിയേ എന്താ ചെയ്യുന്ന ഈ കുട്ടികളൊക്കെ എഴുതുന്നുണ്ട് അല്ലേ ഇല്ലേ എഴുതുന്നവരുടെ ചിത്രങ്ങളാണ് അല്ലേ കണ്ടോ എല്ലാരും മിടുക്കികളായിട്ട് നോക്കി എന്താ പേനയും പിന്നെന്താ പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ബുക്കിൽ എഴുതുന്നുണ്ട് അല്ലേ കണ്ടോ നിങ്ങളൊക്കെ എഴുതാറില്ലേ ബുക്കില് നിങ്ങൾക്കൊക്കെ എഴുതാൻ ഇഷ്ടമുള്ള കുട്ടികളാണ് അല്ലേ അല്ലേ അപ്പൊ നോക്കിയേ നമ്മളിന്ന് എഴുതാനായിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ലേ എഴുതാനായിട്ട് പഠിക്കാൻ അതെ നോക്കിയേ അടുത്ത് നോക്കി ചാർട്ടിൽ എന്താ എന്താ പകലിന്റെ ചിത്രങ്ങളാണ് അല്ലേ കണ്ടോ എന്തിന്റെ ചിത്രങ്ങളാ രാവിലെയുടെ ചിത്രങ്ങളാണ് കണ്ടോ എന്താണ് പകലിന്റെ ചിത്രങ്ങൾ അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോണെന്ന് നോക്കി ടീച്ചർ പറഞ്ഞിട്ട് എന്താ എഴുതാനായിട്ടാണ് ഇന്ന് പഠിക്കാൻ പോണേ അല്ലേ എന്താ ഗുഡ് മോർണിംഗ് എന്ന വാചകം നമ്മൾ ഇന്ന് എഴുതാനായിട്ട് പഠിക്കാൻ പോവാണ് എന്ത് വാചക ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് പഠിക്കാൻ റെഡി ആയിട്ടില്ല ഇരിക്കണം എല്ലാവരും എല്ലാവരും എഴുതാനായിട്ട് ബുക്കും പേനും എടുത്തോ എടുത്തു അല്ലേ അപ്പൊ നോക്കിയേ എന്താണിത് ഇതെന്താ നോക്കിയേ നോക്കിയേ സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ ചിത്രമാണ് കണ്ടോ അതാണ് പകലിന്റെ ചിത്രമാണല്ലേ സൂര്യൻ ഉദിച്ചു വരുന്ന ചിത്രമാണ് അല്ലേ അപ്പൊ നമ്മൾ എന്താ ഗുഡ് മോർണിംഗ് ആണ് പഠിക്കാൻ പോകുന്നത് എന്താ ഗുഡ് മോർണിംഗിന്റെ മലയാളം ടീച്ചർ പറഞ്ഞേ എന്താ സുപ്രഭാതം എന്താ സുപ്രഭാതം എല്ലാവരും ടീച്ചറൊപ്പം പറഞ്ഞേ എന്താ ഗുഡ് മോർണിംഗിന്റെ അർത്ഥം സുപ്രഭാതം നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് എന്ന് എഴുതാനായിട്ട് പഠിക്കാൻ പോവാണ് അല്ലേ നോക്കിയേ ഇതാണ് ടീച്ചർ നിന്ന് പഠിപ്പിക്കാൻ പോകുന്ന വാചകം ടീച്ചറൊപ്പം വായിക്കുക എല്ലാവരും ഇതെന്താ ജി ഓ ഓ ഡി എന്താ വായിക്കുക ഗുഡ് എന്താ ജി ഓ ഓ ഡി ഗുഡ് ഇനി അടുത്ത് നോക്കിയേ എം ഓ ഇതേതാ ഇതേതാ സ്പെല്ലിംഗ് ആറ് അല്ലേ ആർ എൻ ഐ എൻ ജി എന്താ മോർണിംഗ് എം ഓ ആർ എൻ ഐ എൻ ജി മോർണിംഗ് അപ്പൊ എന്താ ഗുഡ് മോർണിംഗ് ഗുഡിൻ്റെ അർത്ഥം എന്താ ജി ഓ ഓ ഡി ഗുഡ് നല്ലത് അല്ലേ എം ഓ ആർ എൻ ഐ എൻ ജി മോർണിംഗ് അല്ലേ അപ്പൊ നമ്മളിന്ന് ഗുഡ് മോർണിംഗ് എന്ന് എഴുതാനായിട്ട് പഠിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ വാചകം ഏതാ ആദ്യത്തെ വേർഡ് എന്താ ഗുഡ് എന്നാണ് അല്ലേ ടീച്ചർ അപ്പൊ എല്ലാവരും ഒന്ന് സ്പെല്ലിംഗ് പറഞ്ഞേ എല്ലാവരും ടീച്ചറുടെ കയ്യിലുള്ള ഫ്ലാഷ് കാർഡ് നോക്കുക കേട്ടാ എന്തത് ആദ്യത്തെ സ്പെല്ലിംഗ് ഏതാ ജി അല്ലേ അടുത്തത് ഓ ഓ ഡി എന്താ ഗുഡ് വായിക്കാൻ പഠിച്ചില്ലേ എല്ലാവരും നമുക്കിങ്ങനെ എഴുതല്ലേ അപ്പൊ എല്ലാവരും ബുക്കും പേനും എടുത്തില്ലേ അപ്പൊ നമ്മൾ ഇന്ന് എന്താ ആദ്യം പഠിക്കാൻ പോകുന്ന വേർഡ് ഗുഡ് എന്നാണല്ലേ അപ്പൊ നമ്മൾ എന്ത് വാചകം പഠിക്കാൻ പോണേ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഗുഡ് മോർണിംഗ് അല്ലേ ഗുഡ് മോർണിംഗ് എന്ന വാചകമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യത്തെ പഠിച്ചത് ഗുഡ് എന്ന് പഠിക്കാൻ പോവാണ് എഴുതാനായിട്ട് അപ്പൊ സ്പെല്ലിംഗ് എല്ലാവരും ഒന്നുകൂടി ടീച്ചറൊപ്പം പറഞ്ഞേ ജി ഓ ഓ ഡി ഗുഡ് എന്നതാ ജി ഓ ഓ ഡി അപ്പൊ ടീച്ചർ ഇന്ന് എഴുതാൻ പോവാണ് കേട്ടോ അപ്പോ എല്ലാവരും പേന എടുത്തില്ലേ ആദ്യം ടീച്ചർ എഴുതുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക അതിനുശേഷം എഴുതുക ഓരോ സ്പെല്ലിംഗ് ടീച്ചർ പറഞ്ഞുമ്പോ എഴുതുക കേട്ടോ അപ്പൊ നോക്കി ആദ്യം നമ്മൾ എന്താ ജി എന്ന് എഴുതുക അല്ലേ ജി ഇതേതാ സ്പെല്ലിംഗ് ജി എഴുതി എല്ലാവരും എഴുതിയ മിടുക്കികള് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ എല്ലാവരും ജി എന്ന് എഴുതിയില്ലേ ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് എന്ത് ഇതേത് സ്പെല്ലിംഗ് ഓ പറഞ്ഞേ ഓ അപ്പൊ നമ്മൾ ആദ്യം ഏത് എഴുതിയത് ജി എഴുതിയില്ലേ ഇനി അടുത്തത് ഓ എഴുതി എല്ലാവരും
ആ ഇനി ഓ കഴിഞ്ഞിട്ട് ഏതാ ലെറ്റർ ആ ഒരു ഓയും കൂടി അല്ലേ ഏതാ ജി ഓ ഓ എഴുതിയോ എല്ലാവരും എഴുതിയോ ആ മിടുക്കികളായിട്ട് എല്ലാവരും എഴുതുന്നുണ്ടല്ലോ ആദ്യ ഏത് സ്പെല്ലിംഗ് നമ്മൾ എഴുതിയത് ജി എഴുതി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓ എഴുതി പിന്നെ പിന്നെ ഏത് ലെറ്റർ എഴുതിയത് ആ ഓ എഴുതിയില്ലേ ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് എല്ലാവരും ടീച്ചർ നോക്കാട്ടാ ടീച്ചർ എഴുതുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക എന്നാലും മിടുക്കികളായിട്ട് തെറ്റാണ്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ ഇതേത് സ്പെല്ലിംഗ് ഡി പറഞ്ഞേ ഇതേത് സ്പെല്ലിംഗ് ഡി പറഞ്ഞേ ഏത് സ്പെല്ലിംഗ് ഡി ആണല്ലേ അപ്പൊ നമ്മൾ ഏതൊക്കെ സ്പെല്ലിംഗ് എഴുതി ജി ഓ ഓ ഡി ഇപ്പൊ എന്താ വായിക്കിയത് എന്താ വായിക്കിയ ആ ഗുഡ് എന്നാണല്ലേ ഗുഡ് ജി ഓ ഓ ഡി ഗുഡ് എഴുതി എല്ലാവരും അപ്പൊ നമ്മൾ ഗുഡ് എഴുതാനായിട്ട് പഠിച്ചല്ലേ ഇനി അടുത്തത് വാക്കാണ് എന്ത് മോർണിംഗ് അപ്പൊ നമ്മൾ ഗുഡ് പഠിച്ചു ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന വേർഡാണ് മോർണിംഗ് എന്താ എല്ലാവരും പറഞ്ഞ ടീച്ചറൊപ്പം മോർണിംഗ് സ്പെല്ലിംഗ് വായിക്കുക ടീച്ചറൊപ്പം എല്ലാവരും മെഡിക്കലായിട്ട് ഉറക്കനെ വായിക്കണം കേട്ടില്ലേ എന്താ ആദ്യത്തെ സ്പെല്ലിംഗ് ആണ് എന്ത് എം അടുത്ത ലെറ്റർ എം പറഞ്ഞോ ആ എം അടുത്തത് ഓ അടുത്തത് ഇതേത് സ്പെല്ലിംഗ് ആ ആറ് അല്ലേ മെഡിക്കുകൾ ആറ് ഇനി അടുത്തത് എൻ അടുത്തതോ ഐ എൻ ജി എന്താ വായിക്കുക മോർണിംഗ് വായിച്ചോ എല്ലാവരും ഒന്നുകൂടി വായിക്കുക ടീച്ചറൊപ്പം എം ഓ ആർ എൻ ഐ എൻ ജി മോർണിംഗ് പഠിച്ചു എല്ലാവരും നമുക്ക് ഇനി എഴുതാം എഴുതാൻ റെഡി അല്ലേ എല്ലാവരും അപ്പൊ നമ്മൾ ആദ്യത്തെ ഏത് എഴുതാ പഠിച്ചത് ആദ്യം ഏത് എഴുതാ പഠിച്ചത് ആ ഗുഡ് എന്ന് അല്ലേ ഗുഡ് എന്ന വേർഡ് നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന വേർഡ് ഏതാ മോർണിംഗ് ഏതാ വേർഡ് മോർണിംഗ് ആണല്ലേ അപ്പൊ നമ്മള് എഴുതാനായിട്ട് എല്ലാവരും ബുക്ക് എടുത്തില്ലേ അപ്പൊ എല്ലാവരും നോക്കിയേ മോർണിംഗ് എഴുതാനായിട്ട് നമ്മൾ പോകുന്നത് നമ്മൾ വായിക്കാനായിട്ട് പഠിച്ചു ഇല്ലേ മോർണിംഗ് അപ്പൊ നമ്മൾ അടുത്ത് വായിക്കാൻ പോകുന്നത് മോർണിംഗ് അപ്പൊ ആദ്യം നമ്മൾ സ്പെല്ലിംഗ് പറഞ്ഞു എഴുതാം അല്ലേ അപ്പൊ ആദ്യത്തെ സ്പെല്ലിംഗ് എന്താ മോർണിംഗിന്റെ ടീച്ചറേ പറഞ്ഞു തരാം കേട്ടോ ഇതേതാ എം ഇതേത് സ്പെല്ലിംഗ് എം അല്ലേ എം ആണല്ലേ ഇത് എഴുതിയോ എല്ലാവരും എം എന്ന സ്പെല്ലിംഗ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയേ നല്ല ഭംഗിയിലും വൃത്തിയിലും എഴുതിക്കൊള്ളോട്ടോ നമ്മൾ നോട്ട്ബുക്കിലാണ് എഴുതുന്നത് അപ്പൊ അതിന്റെ വൃത്തിയിലും മെനയിലും നമ്മൾ എന്താ നമ്മള് പേനൊക്കെ ശരിക്ക് പിടിച്ച് എഴുതണം ഇല്ലേ അപ്പൊ എല്ലാവരും എം എഴുതിയോ എഴുതിയേ ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് എന്ത് ഓ ഏതാ സ്പെല്ലിംഗ് ഓ അല്ലേ എം എഴുതി ഓ എഴുതി എഴുതിയോ എല്ലാവരും എല്ലാവരും എഴുതിയോ മിടുക്കികളായിട്ട് എഴുതിട്ടാ ആരും വർത്താനം പറഞ്ഞൊന്നും ഇരിക്കരുത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കണം എന്നാലും നമുക്ക് സ്പെല്ലിംഗ് തെറ്റാണ്ട് എഴുതാനായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എം എഴുതി ഓ എഴുതി അല്ലേ ഇല്ലേ ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് എന്ത് ആർ ഏതാ സ്പെല്ലിംഗ് ആറല്ലേ എഴുതി എല്ലാവരും ഏതാ സ്പെല്ലിംഗ് ഇത് ആർ അപ്പൊ ആദ്യം ഏത് എഴുതിയത് എം എഴുതി അത് കഴിഞ്ഞിട്ടോ ഓ എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് എഴുതിയത് ആറും എഴുതിയില്ലേ ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് എന്ത് എൻ നോക്കി എല്ലാവരും ടീച്ചർ എഴുതരുത് നോക്കുക കേട്ടോ ഇത് ഏതാ സ്പെല്ലിംഗ് എൻ ഏതാ സ്പെല്ലിംഗ് എൻ എം ഓ ആർ എൻ എഴുതി എല്ലാവരും എൻ എന്ന് എഴുതിയില്ലേ ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് എന്ത് ഐ ഏതാ എം ഓ ആർ എൻ ഐ എം ഓ ആർ എൻ ഐ ഐ എഴുതിയോ ഐ എഴുതി അല്ലേ മിടുക്കികളായിട്ട് ഇനി അടുത്ത സ്പെല്ലിംഗ് ആണ് നമ്മൾ പിന്നെയും എൻ ആണ് വരുന്നത് അല്ലേ അടുത്ത സ്പെല്ലിംഗ് എൻ ഐ കഴിഞ്ഞിട്ട് എൻ എം ഓ ആർ എൻ ഐ എൻ എം ഓ ആർ എൻ ഐ എൻ ഇതുവരെ എഴുതിയോ എല്ലാവരും
ആ ഇനി ഒരു ലെറ്ററും കൂടി ബാക്കിയുണ്ട്. അത് ഏതാ? ആ ജി ആണല്ലേ. ഇതേ നമ്മള് ജിയും എഴുതി. ടീച്ചർക്ക് ശരിക്കും എഴുതാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ നല്ല ഭംഗിയിൽ എഴുതിക്കോളൂ കേട്ടാ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ടീച്ചർ ഇങ്ങനെ എഴുതണ കാരണം ഭംഗിയാവണില്ല. അപ്പൊ നിങ്ങളിതേ ജീന്ന് എഴുതിയ എല്ലാവരും. അപ്പൊ നമ്മൾ ഏതൊക്കെ സ്പെല്ലിംഗ് എഴുതി മോർണിംഗിന്? എം ഓ ആർ എൻ ഐ എൻ ജി. എന്താ മോർണിംഗ്? എം ഓ ആർ എൻ ഐ എൻ ജി മോർണിംഗ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് വേർഡ് എഴുതാൻ പഠിച്ചത്? ഗുഡ് എന്ന് എഴുതാൻ പഠിച്ചു അല്ലേ. രണ്ടാമത് എഴുതാൻ പഠിച്ചത് ഏത് വാചകം? ആ മോർണിംഗ്. മെഡിക്കലായിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ആ മെഡിക്കലായിട്ട് എഴുതിയില്ലേ നിങ്ങള്? നമുക്ക് ഇനി ഒരുമിച്ച് എഴുതാം. അപ്പൊ നമ്മൾ ഗുഡ് എന്ന് എഴുതാൻ പഠിച്ചു, മോർണിംഗ് എന്ന് എഴുതാനും പഠിച്ചു അല്ലേ. ഇല്ലേ, ഇനി നമുക്ക് എന്താ ഒരുമിച്ച് എഴുതാൻ പഠിക്കാം. എന്താ? ഗുഡ് മോർണിംഗ്. എന്താ എഴുതാൻ പഠിക്കാൻ പോണത്? ഗുഡ് മോർണിംഗ്. നമ്മൾ ഗുഡ് പഠിച്ചു, മോർണിംഗ് പഠിച്ചു. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണത്? കൂട്ടി എഴുതാൻ പോവാണല്ലേ. എല്ലാവരും ഉഷാറല്ലേ. ആ അപ്പൊ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് എഴുതാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ഏത് എഴുതേണ്ടത് വാചകം? ഗുഡ് മോർണിംഗ്. ടീച്ചർ എന്താ മലയാളം പറഞ്ഞത് അതിന്റെ അർത്ഥം? ആ സുപ്രഭാതം. മറക്കുവോ ആരെങ്കിലും? എല്ലാരും പറഞ്ഞ എന്താ ഗുഡ് മോർണിംഗിന്റെ മലയാളം? ആ സുപ്രഭാതം. അപ്പൊ നമുക്ക് ഇനി ഒരുമിച്ച് എഴുതാം അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഇത് എഴുതിയത് ഗുഡ് എന്ന് എഴുതാൻ പഠിച്ചു ഇല്ലേ. അപ്പൊ നമ്മളിത് ഗുഡ് എന്ന് എഴുതാം. അപ്പൊ ആദ്യം ഏത് സ്പെല്ലിങ്? ആ ജി അല്ലേ. എഴുതി എല്ലാവരും ജി എന്ന് എഴുതി. ഇനി അടുത്ത സ്പെല്ലിംഗ് ആണെന്ത്? ഓ. ഏതാ? ഓ. എഴുതി എല്ലാവരും? ആ അപ്പൊ നമ്മൾ ജി എഴുതി, ഓ എഴുതി അല്ലേ. ഇനി അടുത്ത ലെറ്റർ എഴുതാം. ആ ഓ തന്നെ. അപ്പൊ ജി ഓ ഓ. അടുത്തത് ഡി. അപ്പൊ നമ്മൾ ഗുഡ് എന്ന് എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത് ഏതാ? മോർണിംഗ്. അപ്പൊ നമ്മൾ ഗുഡ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പഠിക്കേണ്ടത്? ഗുഡ് മോർണിംഗ് എന്നാണല്ലേ. അപ്പൊ ജി ഓ ഓ ഡി ഗുഡ്. ഇനി അടുത്തത് ഏതാ? മോർണിംഗ്. മോർണിംഗിന്റെ ആദ്യത്തെ സ്പെല്ലിംഗ് എന്തായിരുന്നു? എല്ലാവരും ഓർത്ത് പറഞ്ഞേ എന്തായിരുന്നു? ആ എം എന്നാണല്ലേ. അപ്പൊ നമ്മളിത് എം എഴുതി. അത് കഴിഞ്ഞിട്ടോ ആ ഓ അല്ലേ. മിടുക്കികൾ. എല്ലാവരും ഓർത്ത് പറയുന്നുണ്ടല്ലോ എം ഓ. അടുത്തതോ ആ ആർ. മിടുക്കികൾ. അപ്പൊ നമ്മൾ എം ഓ ആർ. ആർ കഴിഞ്ഞിട്ടുള്ള സ്പെല്ലിംഗ് ഏതാ? എൻ അല്ലേ. ആ അതെ ടീച്ചർ, ദേ എൻ എന്ന് എഴുതി. എല്ലാവരും എഴുതുന്നില്ലേ മിടുക്കികളായിട്ട്? ആ ടീച്ചർ നോക്കി കഴിയുമ്പോ അപ്പൊ തന്നെ നിങ്ങളും എഴുതണം. നമ്മൾ എം ഓ ആർ എൻ. ഇനി ഏതാ അടുത്ത സ്പെല്ലിംഗ്? ഐ അല്ലേ. ഐ എഴുതി എല്ലാവരും. ഇനി അടുത്തത് എൻ. എൻ കഴിഞ്ഞിട്ടോ ഇപ്പൊ നമ്മൾ ഏതൊക്കെ എഴുതിയത്? മോർണിംഗ് എന്നാണ് എഴുതുന്നത് അല്ലേ. എം എം കഴിഞ്ഞിട്ടുള്ള സ്പെല്ലിംഗ് ഏതാ? ആ ഓ അല്ലേ. അടുത്തത് ആർ എൻ. പിന്നെയോ ഐ. പിന്നെ എൻ. പിന്നെ ഏതാ ഒരു സ്പെല്ലിംഗ് കൂടെ ഉണ്ടല്ലോ, അതേതായിരുന്നു? ആ ജി ആണല്ലേ. മിടുക്കികള്. ആ നമ്മളിതേ ജി എന്നും എഴുതി കണ്ടോ. ഇപ്പൊ എന്താ വായിക്ക? ആ ഗുഡ് മോർണിംഗ് ഇപ്പൊ വായിക്കാം അല്ലേ. ഇല്ലേ ഒന്നുകൂടി സ്പെല്ലിംഗ് ടീച്ചർ അപ്പം പറയോ? ജി ഓ ഓ ഡി ഗുഡ്. എം ഓ ആർ എൻ ഐ എൻ ജി മോർണിംഗ്. പഠിച്ചു എല്ലാവരും? എന്ത് വാചകം നമ്മൾ എഴുതാൻ പഠിച്ചത്? ഗുഡ് മോർണിംഗ് എന്ന വാചകം അല്ലേ. എല്ലാവരും കാണാണ്ട് എഴുതാറായോ? എല്ലാവരും നന്നായി പഠിച്ചില്ലേ? ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരുന്നവർക്ക് പെട്ടെന്ന് പഠിച്ചിണ്ടാവൂല്ലേ. ആരെങ്കിലും ശ്രദ്ധിക്കാതെ ഇരുന്നിട്ടുണ്ടാ? ഇല്ലല്ലോ, എല്ലാവരും മെഡിക്കലായിട്ട് ചെയ്തില്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് വാചകം പഠിച്ചത്? എല്ലാവരും ഒരുമിച്ച് ഒന്നുകൂടി പറഞ്ഞേ. ആ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് എഴുതാനായിട്ട് പഠിച്ചു. ഒന്നുകൂടി ടീച്ചർ അപ്പൊ സ്പെല്ലിംഗ് പറഞ്ഞ് എഴുതുവോ? അപ്പൊ എല്ലാവരും മെഡിക്കലായിട്ട് ഒന്നുകൂടി എഴുതിയേ. ജി ഓ ഓ ഡി ഗുഡ് എഴുതിയോ. ഇനി അടുത്തത് എം ഓ ആർ എൻ ഐ. ആ ഐ കഴിഞ്ഞ എൻ ജി മോർണിംഗ്. എഴുതി എല്ലാവരും. ആ അപ്പൊ നമ്മൾ എന്താ എഴുതിയത്? ഗുഡ് മോർണിംഗ് എന്ന് എഴുതാനായിട്ട് എല്ലാവരും പഠിച്ചല്ലേ. ഇല്ലേ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയാറുണ്ടോ? എവിടെയും നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയാറ്? ആ നമ്മൾ എല്ലാവരും വിഷ് ചെയ്യാറുണ്ട് അല്ലേ. എപ്പോഴാ പറയത്?
ആ രാവിലെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ, നമ്മൾ സ്കൂളിൽ വന്നാലൊക്കെ നമ്മൾ എന്താ ആ നമ്മള് ടീച്ചർമാരോടും പിന്നെ നമ്മളുടെ എന്താ സുഹൃത്തുക്കളോടും എല്ലാവരോടും നമ്മൾ എന്താ ഗുഡ് മോർണിംഗ് പറയാറുണ്ട് അല്ലേ. ഏഹ് അതെന്താ നല്ലൊരു സ്വഭാവമാണ്, നമ്മൾ എന്തായാലും എന്താ ആ എല്ലാവരോടും പകല് ഉച്ചയ്ക്കൊന്നും പറയരുത്, ഉച്ചയ്ക്ക് രാത്രിയല്ല നമ്മൾ പറയാ, രാവിലെയാണല്ലേ നമ്മൾ പറയാ ഗുഡ് മോർണിംഗ്. ഏഹ് അപ്പൊ നിങ്ങൾ എല്ലാവരോടും പറയാറില്ലേ, ഇനി പറയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും മിടുക്കികളായിട്ട് ആ രാവിലെ എല്ലാവരോടും ഗുഡ് മോർണിംഗ് എന്ന് പറയണം ഇല്ലേ. ഏഹ് അപ്പൊ നിങ്ങൾ പഠിച്ചോന്നറിയാൻ ടീച്ചർ ഒരു പ്രവർത്തനം തരട്ടെ നിങ്ങക്ക്. ഏഹ് നോക്കി, ഇതിൽ കുറെ വാചകങ്ങൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. ആ എന്താ കീപ് സൈലൻസ്, പിന്നെന്താ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, പിന്നെന്താ സേവ് വാട്ടർ, അങ്ങനെ കുറെ വാചകങ്ങൾ ടീച്ചർ എഴുതിയിട്ടുണ്ട്. ഏഹ് ഇതിൽ നമ്മൾ ഇന്ന് പഠിച്ച വാചകം ഏതായിരുന്നു, ഏതായിരുന്നു? ആ ഗുഡ് മോർണിംഗ് എന്നായിരുന്നു അല്ലേ. ഏതായിരുന്നു? ഗുഡ് മോർണിംഗ് എന്നല്ലേ. ഗുഡ് നൈറ്റ് ആണോ? അല്ല, നമ്മൾ ഗുഡ് മോർണിംഗ് എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത് എഴുതാനായിട്ട്. ഏഹ് അപ്പൊ നമ്മൾ ഇതിൽ ഏതാണ് എഴുതാൻ പഠിച്ചത് എന്ന ആ വാചകം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് എന്താ ഈ മേലെ നമ്മൾ എഴുതണം. എഴുതോ? ഏഹ് അപ്പൊ ടീച്ചർ എഴുതാൻ പോവാണ്. അപ്പൊ എല്ലാവരും പിടിക്കുകളായിട്ട് എഴുതിയാ. നമ്മൾ ഇന്ന് പഠിച്ച വാചകം ഏതാ? ആ ഗുഡ് മോർണിംഗ്. കണ്ടോ, ഗുഡ് മോർണിംഗ്. ഏഹ് അപ്പൊ നമ്മൾ ഇന്ന് ഏതാ പഠിച്ച വാചകം? ഗുഡ് മോർണിംഗ്. അത് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഏതായിരുന്നു? ആ ഇതായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ എന്താ അതിന് നേരെ നമ്മൾ എന്താ വൃത്തം വരയ്ക്കാം. കണ്ടോ, ഏഹ് നിങ്ങൾ ഇതേപോലെ ചെയ്യില്ലേ. ഏഹ് കുറെ വാചകങ്ങളിൽ നിന്ന് എന്താ ഗുഡ് മോർണിംഗ് എന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പൊ പേരൻസ് എന്താ ചെയ്യേണ്ടത്, കുറെ വാചകങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിൽ നമ്മൾ പഠിച്ച വാചകം അവരെ കൊണ്ട് തിരഞ്ഞെടുക്കാനായിട്ട് പറയാം. ഏഹ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും മെഡിക്കലായിട്ട് പഠിച്ചില്ലേ? അപ്പൊ ടീച്ചർ പോവാണ് കേട്ടോ. താങ്ക് യു.